യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്ന കലാലയത്തിൽ സിപിഐഎം പിബി അംഗം പിണറായി വിജയൻ വീണ്ടും എത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഘം സംഘടിപ്പിച്ച ഡിജിറ്റലൈസ്ഡ് ബ്രണ്ണൻ മാഗസിന്റെ പൂർണ്ണരൂപത്തിന്റെ പ്രകാശനം പിണറായി വിജയൻ നിർവഹിച്ചു. വിപ്ലവ ജീവിതത്തിന് ഊർജവും കരുത്തും പകർന്ന ബ്രണ്ണന്റെ മണ്ണിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എത്തിയപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും ബ്രണ്ണനിലെ വിദ്യാർത്ഥികളും തങ്ങളുടെ നേതാവിനെ മുദ്രാവാക്യം വിളികളോടെയാണ് എതിരേറ്റത്. 1924 മുതൽ 2014 വരെയുള്ള 65 മാഗസിനുകളുടെ ഡിജിറ്റലൈസ് രൂപം പിണറായി പ്രകാശനം ചെയ്തു. നമ്മുടെ യൂണിവേഴ്സിറ്റികളും നമ്മുടെ കലാലയങ്ങളും നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളും ചിലതെങ്കിലും ചില കാര്യങ്ങളിൽ അപൂർവമായവയാണ്. അത് ദേശീയതലത്തിലും സാർവദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതിനുള്ള അക്കാദമിക് മികവും പശ്ചാത്തല സൗകര്യ വികസനവും നടക്കും. ബ്രണ്ണനിൽ ചെങ്കൊടി പാറിച്ച പിണറായിയുടെ യൗവന നാളുകളെ പൂർവ്വ വിദ്യാർത്ഥികളും സഹപാഠികളും ഇങ്ങനെ ഓർത്തെടുക്കുന്നു. പ്രസംഗം അടിച്ചിട്ട് പിന്നെ പ്രവർത്തനത്തിൽ പിന്നോട്ട് പോകുന്നതല്ല, എപ്പോൾ മുന്നിട്ട് നിന്ന് കുട്ടികളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. പക്ഷേ പ്രസംഗമൊന്നും അങ്ങനെ വളരെ കാര്യമായിട്ട് ഇല്ല, പ്രവർത്തനമുണ്ട്. എല്ലാ ആൾക്കാരുമായിട്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ട് കൂടുതൽ ഈ റിയലായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ടത് എന്ന് എല്ലാ ആൾക്കാരോടും പറഞ്ഞു. നവകേരള മാർച്ചിനിടെ ചരിത്രം കുറിച്ച ബ്രണ്ണന്റെ മണ്ണിൽ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും സഹപാഠികളോടും സൗഹൃദ സംഭാഷണം നടത്തിയാണ് പിണറായി യാത്ര തുടർന്നത്.